ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം. യാക്കോബ് ഒളിച്ചോടുന്നു. ലാബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു. നമ്മുടെ പിതാവിൻ്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി. നമ്മുടെ പിതാവിൻ്റെ മുതലുകൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത്. ലാബാന് തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് യാക്കോബിന് മനസ്സിലായി. കർത്താവ് യാക്കോബിനോട് അരുളി ചെയ്തു, നിന്റെ പിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യാക്കോബ് റാഹേലിനെയും ലയായെയും താൻ ആടുമേയിച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞു, മുമ്പത്തെപ്പോലെയല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും 10 തവണ എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല. പുള്ളിയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലി എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും. അതല്ല, വരയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലി എന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും. അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ടാടുകളൊക്കെ പൊട്ടും പുള്ളിയും വരയും ഉള്ളവയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബേ എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്നു ഞാൻ വിളി കേട്ടു. ദൂതൻ പറഞ്ഞു, തല ഉയർത്തി നോക്കുക, ഇണചേരുന്ന മുട്ടാടുകളെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയാണ്. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നീ കൽത്തൂണിന് അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബേഥേലിലെ ദൈവമാണ് ഞാൻ. എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. റാഹേലും ലയായും പറഞ്ഞു, നമ്മുടെ പിതാവിൻ്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശമോ ഉണ്ടോ? നമ്മളെ അന്യരായിട്ടല്ലേ അവൻ കരുതുന്നത്? നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്ന് നശിപ്പിക്കുകയുമല്ലേ ചെയ്തത്? നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയ സ്വത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അതിനാൽ ദൈവം അങ്ങയോട് കൽപ്പിച്ചത് ചെയ്യുക. യാക്കോബ് മക്കളെയും ഭാര്യമാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി. അവർ കാലികളെയും ആടുമാടുകളെയും തെളിച്ചുകൊണ്ട് പാദാൻ ആരാമിൽ വച്ച് സമ്പാദിച്ച സകല സ്വത്തുക്കളുമായി കാനാൻ ദേശത്തു തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ലാബാൻ ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു. റാഹേൽ തൻ്റെ പിതാവിൻ്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു. അരമായനായ ലാബാനെ യാക്കോബ് കളിപ്പിച്ച് സ്ഥലം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനെ അറിയിച്ചില്ല. തനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ടാണ് അവൻ സ്ഥലം വിട്ടത്. അവൻ നദി കടന്ന് മലമ്പ്രദേശമായ ഗിലയാദിനു നേരെ തിരിഞ്ഞു. ലാബാൻ പിന്തുടരുന്നു. യാക്കോബ് ഒളിച്ചുപോയ കാര്യം 3 ദിവസമാണ് ലാബാൻ അറിഞ്ഞത്. തൻ്റെ സഹോദരന്മാരെയും കൂട്ടി ലാബാൻ 7 ദിവസം യാക്കോബിനെ പിന്തുടർന്ന് മലമ്പ്രദേശമായ ഗിലയാദിൽ വെച്ച് അവൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. എന്നാൽ ദൈവം രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമായനായ ലാബാനോട് പറഞ്ഞു, നല്ലതോ ചിത്തയോ ആയ ഒരു വാക്കുപോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. യാക്കോബ് മലമ്പ്രദേശത്ത് കൂടാരമടിച്ചിരിക്കെ ലാബാൻ അവൻ്റെ മുൻപിൽ കടന്നു. തൻ്റെ ചാർച്ചക്കാരുമൊത്ത് ലാബാനും ഗിലയാദിലെ മലമ്പ്രദേശത്ത് കൂടാരമടിച്ചു. ലാബാൻ യാക്കോബിനോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? എന്നെ കബളിപ്പിച്ചു വാളാൽ നേടിയ തടവുകാരെ പോലെ എൻ്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട്? എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് എന്തിനാണ്? ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ. എനിക്ക് എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് അവസരം തരാഞ്ഞതെന്ത്? നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത്. നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും. എന്നാൽ നല്ലതോ ചീത്തയോ ആയി യാതൊന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. പിതാവിൻ്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നതെങ്കിൽ എൻ്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എന്തിന്? യാക്കോബ് ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ പുത്രിമാരെ അങ്ങ് ബലം പ്രയോഗിച്ച് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു.
അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ. അങ്ങയുടേത് എന്തെങ്കിലും എൻ്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ചെടുത്തുകൊള്ളുക. റാഹേൽ ദേവന്മാരെ മോഷ്ടിച്ച വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല. ലാബാൻ യാക്കോബിൻ്റെയും ലയായുടെയും രണ്ട് പരിചാരികമാരുടെയും കൂടാരങ്ങളിൽ പരിശോധിച്ചു. അവ അവിടെയെങ്ങും കണ്ടില്ല. ലയായുടെ കൂടാരത്തിൽ നിന്ന് പുറത്തു കടന്ന് അവൻ റാഹേലിൻ്റെ കൂടാരത്തിലേക്ക് ചെന്നു. റാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടക ഭാണ്ഡത്തിലൊളിച്ച് അതിന്മേൽ കയറിയിരുന്നു. കൂടാരത്തിലെല്ലാം തിരഞ്ഞിട്ടും അവൻ ഒന്നും കണ്ടെത്തിയില്ല. റാഹേൽ പിതാവിനോട് പറഞ്ഞു, അങ്ങയുടെ മുൻപിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതിൽ അങ്ങ് കോപിക്കരുതേ. എനിക്കിപ്പോൾ മാസമുറയാണ്. അവൻ തിരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല. അപ്പോൾ രോഷാകുലനായ യാക്കോബ് ലാബാനോട് കയർത്തു. അവൻ ചോദിച്ചു, എൻ്റെ പേരിലുള്ള കുറ്റം എന്താണ്? ഇത്ര ആവേശത്തോടെ എൻ്റെ പിന്നാലെ പാഞ്ഞു വരാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എൻ്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ? അങ്ങയുടെ വീട്ടുവകകളിൽ എന്താണ് അതിൽ കണ്ടെത്തിയത്? അങ്ങയുടെയും എൻ്റെയും സഹോദരങ്ങളുടെ മുൻപിൽ അവയൊക്കെ നിരത്തി വയ്ക്കുക. അവർ വിധി പറയട്ടെ. 20 കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെയായിരുന്നു. അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭച്ഛിദ്രം സംഭവിച്ചിട്ടില്ല. അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല. കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു. രാത്രിയിലോ പകലോ കളവു പോയവയ്ക്കും അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു. അതായിരുന്നു എൻ്റെ സ്ഥിതി. പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു. ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു. 20 കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു. 14 കൊല്ലം അങ്ങയുടെ 2 പെൺമക്കൾക്ക് വേണ്ടിയും 6 കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു. 10 തവണ അങ്ങ് എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തി. എൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എൻ്റെ ഭാഗത്തില്ലായിരുന്നെങ്കിൽ അങ്ങ് എന്നെ വെറും കൈയോടെ പറഞ്ഞു വിടുമായിരുന്നു. എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത്. ലാബാനുമായി ഉടമ്പടി. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, ഈ പെൺമക്കൾ എൻ്റെ പുത്രിമാരാണ്. ഈ കുട്ടികൾ എൻ്റെ കുട്ടികളും ഈ ആട്ടിൻകൂട്ടവും എൻ്റേതു തന്നെ. ഈ കാണുന്നതൊക്കെ എൻ്റേതാണ്. എൻ്റെ ഈ പെൺമക്കൾക്കും അവർക്കുണ്ടായ കുട്ടികൾക്കും വേണ്ടി എന്താണ് എനിക്കിന്നു ചെയ്യാൻ കഴിയുക? നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം. എനിക്കും നിനക്കും മധ്യേ അതൊരു സാക്ഷ്യമായിരിക്കട്ടെ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി കുത്തി നിർത്തി. കല്ല് പെറുക്കി കൂട്ടുക, യാക്കോബ് തൻ്റെ ചാർച്ചക്കാരോട് പറഞ്ഞു. അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരം കൂട്ടി. ആ കൂമ്പാരത്തിന്മേൽ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിനെ യേഗാർ സഹദൂത്ത എന്ന് വിളിച്ചു. യാക്കോബ് അതിനെ ഗലേദ് എന്നും. ഈ കൽക്കൂമ്പാരം എനിക്കും നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കും എന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഗലേദ് എന്ന് അതിന് പേര് ലഭിച്ചത്. തൂണിന് മിസ്പ എന്ന് പേരിട്ടു. കാരണം ലാബാൻ പറഞ്ഞു, നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ. എൻ്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എൻ്റെ പുത്രിമാർക്ക് പുറമെ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നമുക്ക് മധ്യേ സാക്ഷിയാണെന്ന് ഓർക്കുക. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, എനിക്കും നിനക്കും മധ്യേ ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ തൂണും കൽക്കൂമ്പാരവും കാണുക. നിന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിന് അപ്പുറത്തേക്ക് ഞാനും എന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനും തൂണിനും ഇപ്പുറത്തേക്ക് നീയും കടക്കുകയില്ല എന്നതിന് ഈ കൂമ്പാരവും തൂണും സാക്ഷിയായിരിക്കട്ടെ. അബ്രാഹത്തിൻ്റെയും നാഹോറിൻ്റെയും അവരുടെ പിതാവിൻ്റെയും ദൈവം നമുക്ക് മധ്യേ വിധിയാളനായിരിക്കട്ടെ. യാക്കോബും തൻ്റെ പിതാവായ ഇസഹാക്ക് ഭയപ്പെട്ടിരുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. മലമുകളിൽ യാക്കോബ് ബലിയർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കാൻ തൻ്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു. അവർ അപ്പം ഭക്ഷിച്ച് രാത്രി മുഴുവൻ മലമുകളിൽ കഴിച്ചുകൂട്ടി. ലാബാൻ അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. യാക്കോബ് തിരിച്ചു വരുന്നു. യാക്കോബ് യാത്ര തുടർന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി.
അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ സൈന്യമാണ്. ആ സ്ഥലത്തിന് അവൻ മഹനായീം എന്നു പേരിട്ടു. യാക്കോബ് ഏദോം നാട്ടിൽ സെയിർ ദേശത്തു പാർത്തിരുന്ന സഹോദരനായ ഏസാവിൻ്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു. അവൻ അവരെ ചുമതലപ്പെടുത്തി, എൻ്റെ യജമാനനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു, ഇതുവരെ ഞാൻ ലാബാൻ്റെ കൂടെ പാർക്കുകയായിരുന്നു. എനിക്ക് കാളകളും കഴുതകളും ആടുകളും വേലക്കാരും വേലക്കാരികളുമുണ്ട്. അങ്ങേക്ക് എന്നോട് ദയ തോന്നണം. അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് ആളയച്ച് പറയുന്നത്. ദൂതന്മാർ തിരിച്ചു വന്ന് യാക്കോബിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ ഏസാവിൻ്റെ അടുക്കൽ ചെന്നു. അവൻ 400 ആളുകളുടെ അകമ്പടിയോടെ അങ്ങയെ കാണാൻ വരുന്നുണ്ട്. യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ രണ്ടു ഗണമായി തിരിച്ചു. ഏസാവ് വന്ന് ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്നവൻ ചിന്തിച്ചു. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമേ, നിന്റെ നാട്ടിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോവുക, ഞാൻ നിനക്ക് നന്മ ചെയ്യും എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത്. ഇപ്പോഴിതാ ഞാൻ രണ്ടു ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരനായ ഏസാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിനക്ക് നന്മ ചെയ്തു നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അന്നു രാത്രി അവൻ അവിടെ താവളമടിച്ചു. തൻ്റെ പക്കലുള്ളവയിൽ നിന്ന് അവൻ സഹോദരനായ ഏസാവിന് ഒരു സമ്മാനമൊരുക്കി. 200 പെൺകോലാടും 20 ആൺകോലാടും 200 പെണ്ണാടും 20 മുട്ടാടും കറവയുള്ള 30 ഒട്ടകം അവയുടെ കിടാക്കൾ 40 പശു 10 കാള 20 പെൺകഴുത 10 ആൺകഴുത എന്നിവയെ അവൻ മാറ്റി നിർത്തി. ഈ ഓരോ കൂട്ടത്തെയും വേറെ വേറെ തൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവരോട് പറഞ്ഞു, എനിക്ക് മുൻപേ പോവുക, കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം. ഏറ്റവും മുൻപേ പോയവനെ അവൻ ചുമതലപ്പെടുത്തി, എൻ്റെ സഹോദരൻ ഏസാവ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആളുകളാണ്, നിങ്ങൾ എവിടെ പോകുന്നു, ഇതൊക്കെ ആരുടേതാണ് എന്ന് ചോദിക്കും. നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം, ഇവ അങ്ങയുടെ ദാസനായ യാക്കോബിൻ്റേതാണ്, യജമാനനായ ഏസാവിനുള്ള ഉപഹാരമാണിത്. അവൻ ഞങ്ങളുടെ പിന്നാലെയുണ്ട്. രണ്ടാമനെയും മൂന്നാമനെയും കൂട്ടങ്ങളെ നടത്തിയിരുന്ന എല്ലാവരെയും അവൻ ഇതുതന്നെ പറഞ്ഞേൽപ്പിച്ചു, ഏസാവിനെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുതന്നെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് തൊട്ടുപുറകെയുണ്ട് എന്നും പറയണം. അവൻ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ മുൻകൂട്ടി അയച്ചിരിക്കുന്ന സമ്മാനം കൊണ്ട് എനിക്ക് അവനെ പ്രീതിപ്പെടുത്താനാവും. അതുകഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും, അവൻ എന്നെ സ്വീകരിച്ചേക്കും. അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്നു രാത്രി കൂടാരത്തിൽ തങ്ങി. യാക്കോബിൻ്റെ മൽപിടുത്തം. ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ രണ്ടു ഭാര്യമാരെയും രണ്ടു പരിചാരികമാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴയ്ക്കക്കരെ കടത്തിവിട്ടു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വച്ച് ഒരാൾ നേരം പുലരുന്നതുവരെ അവനുമായി മൽപിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി. മൽപിടുത്തത്തിനിടയിൽ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്നും തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ്. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു, എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു.
ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്ക് നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. അവിടുന്ന് യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടിയതുകൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല.